സർക്കാരിന്റെ മദ്യനയം സംബന്ധിച്ച ഹർജികളിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് അന്തിമവിധി പറയും. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാരും ബാർ ഉടമകളും സമർപ്പിച്ച ഹർജികളിലാണ് ഡിവിഷൻ ബെഞ്ച് വിധി പറയുന്നത്. നിയമപരമായും രാഷ്ട്രീയപരമായും സുപ്രധാനമാണ് സർക്കാരിനെ സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവ്. മദ്യനയം ചോദ്യം ചെയ്ത് ബാർ ഉടമകൾ സിംഗിൾ ബെഞ്ചിന് മുൻപാകെ സമർപ്പിച്ച ഹർജിയിൽ ഉന്നയിച്ച വാദങ്ങൾ തന്നെയായിരുന്നു ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെയും ആവർത്തിക്കപ്പെട്ടത്. മദ്യനയം ഭരണമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണെന്നും നയത്തിലെ നന്മ കോടതി തിരിച്ചറിയണമെന്നും സർക്കാർ വാദിച്ചു. നയം രൂപീകരിക്കാൻ സർക്കാരിന് പരമാധികാരമുണ്ട്. മദ്യലഭ്യത കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യമെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കപിൽ സിബൽ വാദിച്ചു. എന്നാൽ നയം വിവേചനപരമാണെന്ന് ബാർ ഉടമകൾ ആവർത്തിച്ചു. വിവേചനത്തിന്റെ ആനുകൂല്യം 4-സ്റ്റാർ ഹെറിറ്റേജ് ബാറുകൾക്ക് മാത്രമാണ് സിംഗിൾ ബെഞ്ച് നൽകിയത്. അത് മറ്റുള്ള 312 ബാറുകൾക്കും നൽകണമെന്നായിരുന്നു ബാർ ഉടമകളുടെ പ്രധാന ആവശ്യം. നയത്തിന്റെ ശാസ്ത്രീയ പിൻബലവും നയം അട്ടിമറിക്കാൻ സർക്കാർ തന്നെ ശ്രമിച്ചുവെന്ന പരോക്ഷ വിമർശനവും ഡിവിഷൻ ബെഞ്ച് ഒരു ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. രാഷ്ട്രീയമായും നിയമപരമായും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് നിർണായകമാണ്. മദ്യനയം ഭാഗികമായി അംഗീകരിച്ച വിധിക്കെതിരെ ബാറുടമകളും 4-സ്റ്റാർ ഹെറിറ്റേജ് ബാറുകൾക്ക് പ്രവർത്തനാനുമതി നൽകിയതിനെതിരെ സർക്കാരുമാണ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. പുതിയ നയത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ബാറുകളും അടച്ചുപൂട്ടാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു എങ്കിലും ഹൈക്കോടതി താൽക്കാലികാടിസ്ഥാനത്തിൽ പ്രവർത്തനാനുമതി നൽകിയിരുന്നു. റിപ്പോർട്ടർ കൊച്ചി.